വോട്ടെടുപ്പിലൂടെയുള്ള സംഘടനാ തെരഞ്ഞെടുപ്പ് മുകളിലേക്ക് എത്തില്ലെന്ന സൂചനയല്ലേ എ കെ ആന്റണി ഇന്ന് നൽകുന്നത് ശ്രീ പന്തളം സുധാകരൻ എന്താണ് കോൺഗ്രസിലെ സംഘടനാ തെരഞ്ഞെടുപ്പ് കൊണ്ട് ലക്ഷ്യമിടുന്നത് ഞങ്ങള് ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളാണ് ഇത് കേരളത്തിൽ ദേശീയ തലത്തിൽ നടന്ന് കേരളത്തിൽ നടന്ന് ഇന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ഞങ്ങളുടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ എ കെ ആൻ്റണിയാണ് ഇന്ന് കേരളത്തിലെ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് ആ അവസരത്തിൽ മാധ്യമങ്ങളോടാണ് അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്തിയത് അതായത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ സമവായത്തിൻ്റെ കാര്യം അദ്ദേഹം ചോദിക്കും സമവായം എന്ന് അദ്ദേഹത്തിന്റെ അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായപകടനം അത് തെരഞ്ഞെടുപ്പ് എങ്ങനെ നടത്തണം എന്നതിനെ കുറിച്ചുള്ള അഭിപ്രായപകടനമാണ് സമവായ സംഘടനാ തെരഞ്ഞെടുപ്പ് കൊണ്ട് കോൺഗ്രസ് പാർട്ടി ലക്ഷ്യമിടുന്നത് എന്താണ് എന്നാണ് എൻ്റെ ചോദ്യം അല്ല സമവായം എന്ന് അദ്ദേഹം പറഞ്ഞതാണ് ആ ഒരു വാക്ക് വെച്ചാണല്ലോ ഇത് മാധ്യമങ്ങളിലൂടെ ചർച്ച നമ്മുടെ മഞ്ജുഷ എൻ്റെ ചർച്ചയ്ക്ക് നമ്മളെല്ലാം ഞങ്ങളെയെല്ലാം വിളിച്ചു കൂട്ടിയിരിക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏറ്റുമുട്ടലിലൂടെ ഇപ്പോഴുള്ള കോൺഗ്രസ്സിൻ്റെ അവസ്ഥയിൽ ജനങ്ങൾ കൂടുതൽ കോൺഗ്രസിനെ പഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ വളരെ അന്തസ്സോടുകൂടി ജനാധിപത്യ മര്യാദകൾ പാലിച്ച് സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി ബൂത്ത് തലം മുതൽ കെ പി സി സി പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് വരെയുള്ള എ സി സി വരെയുള്ള പ്രസിഡൻറ് വരെയുള്ള തെരഞ്ഞെടുപ്പ് നടത്തണം അതിന് പ്രവർത്തകർ സജ്ജമാകണം എന്നാണ് പറഞ്ഞത് ആരുമെതിരല്ല ആ ഞങ്ങളെല്ലാവരും ആ ഒരു തെരഞ്ഞെടുപ്പ് മൂഡിൽ തന്നെയാണ് സത്യസന്ധമായ ഒരു നല്ല ജനാധിപത്യ പോരാട്ടം മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിലൂടെ യഥാർത്ഥത്തിൽ വരാൻ പോകുന്നത് ജനങ്ങളെ ജനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബന്ധമുള്ള നേതാക്കന്മാർ ബൂത്ത് മുതൽ മുകളിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായും ആ പ്രക്രിയയിലൂടെ കോൺഗ്രസ് കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിന്റെ അർത്ഥം ഓരോ നേതാക്കന്മാരും അതല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പ് മാനേജർമാർക്കും ഇഷ്ടമുള്ളവരെ ഒരു യോഗ്യതയുമില്ലെങ്കിൽ പോലും തെരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം കോൺഗ്രസിൽ സമവായം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഗ്രൂപ്പ് വീതം വെക്കൽ തന്നെയാണ് ഒരു ാത്ത കാര്യമാണല്ലോ വർഷങ്ങളായി അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് സമവായം എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പ് വീതം വെക്കൽ തന്നെയാണ് ഒരിക്കലുമല്ല സമവായം എന്ന് പറഞ്ഞാൽ ഒരു സംഘർഷം സംഘർഷമുണ്ടാകാതെ മാന്യമായ രീതിയിൽ പണ്ട് ബഹുമാന്റെ ശ്രീ ചെറിയമ്പിലിപ്പിനറിയാതെ ദീർഘകാലം കോൺഗ്രസിൻ്റെ യഥാർത്ഥത്തിൽ അന്ന് വക്താവ് എന്നൊരു പേര് ഇല്ലെങ്കിലും വക്താവായി പ്രവർത്തിച്ചിരുന്ന ആൾ കൂടി തന്നെയാണ് മാത്രമല്ല കേരളത്തിൽ എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ എഴുപത്തിരണ്ടിന് ശേഷം പിന്നീട് ഒരു തെരഞ്ഞെടുപ്പ് നടന്നത് എഴുപത്തിരണ്ടിൽ ശ്രീ വരതരാജൻ എന്നായിരുന്നു സി എം സ്റ്റീഫൻ സാർ അന്ന് ശ്രീ സി സ്റ്റീഫൻ സാറിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശ്രീ ലീഡർ പക്ഷേ അന്ന് ലീഡറുടെ സ്ഥാനാർത്ഥി തോറ്റുപോയി പിന്നീട് തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അന്ന് ഞങ്ങൾ രണ്ടുപേരും ഇരുവശത്തുനിന്ന് നിന്ന് തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ച പ്രവർത്തകർ രണ്ട് വിഭാഗക്കാരാണ് അന്ന് ശക്തമായ പോരാട്ടം നടന്നു അന്ന് ശ്രീ എ കെ ആന്റണിയും ശ്രീ വയലാറ് രവിയും തമ്മിൽ മത്സരം നടന്നു ആ മത്സരത്തിൽ ശ്രീ വയലാറ് രവി ജയിച്ചു പക്ഷെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അന്ന് ജയിച്ചവരെ അംഗീകരിക്കുന്ന അംഗീകരിക്കില്ല എന്ന് ഒരു വിഭാഗം നേതാക്കന്മാർ പറഞ്ഞതോടുകൂടി വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് തന്നെ തൊണ്ണൂറ്റി രണ്ട് മുതൽ വന്നു എന്നുള്ള ഒരു അതായത് പാർട്ടിയെ ദുർബലപ്പെടുത്തി ആ സംഘർഷം പാർട്ടിയെ ദുർബലപ്പെടുത്തി എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഒരുപാട് മാനസികമായ ഒരു അകൽച്ച ഉണ്ടായി പക്ഷേ അത് പിന്നീട് അതൊക്കെ പരിഹരിക്കപ്പെട്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം എത്രയോ വർഷങ്ങളെടുത്തു അത് പരിഹരിക്കാൻ വർഷങ്ങളായി അതേ ഗ്രൂപ്പ് തന്നെ നിലനിൽക്കുകയും ചെയ്തു ഗ്രൂപ്പുകൾ ചിതകിത്തെ പോവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശ്രീ ചെറിയാൻ ഫിലിപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ടിലെ സാഹചര്യമാണോ കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് നേരിടുവാനുള്ള സാഹചര്യം സംസ്ഥാന കോൺഗ്രസിനുണ്ടോ ഇല്ല എന്ന് ഇപ്പോൾ പാർട്ടി നേതാക്കൾ മനസ്സിലാക്കിയിട്ടില്ലേ അതുകൊണ്ട് തന്നെയല്ലേ ഒരു സമവായം എന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ വരുന്നത് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ശ്രീ എ കെ ആൻഡിയാണ് പണ്ട് അങ്ങനെ ആയിരുന്നില്ല പണ്ട് ആന്റണിയുടെ നേതൃത്വത്തിലും കർണാടക നേതൃത്വത്തിലും പ്രബലമായ രണ്ട് ഗ്രൂപ്പുകൾ നിൽക്കുമ്പോഴാണ് തൊണ്ണൂറ്റി ഒന്നിൽ തെരഞ്ഞെടുപ്പ് അടക്കുന്നത് എ എന്ന് പറയുന്നത് ആന്റണിയുടെ പേരിൻ്റെ ആദ്യാക്ഷരമാണെങ്കിലും ഇന്ന് യഥാർത്ഥത്തിൽ എ ഗ്രൂപ്പ് എന്ന് പറയുന്ന സാധനം നിലനിൽക്കുന്നില്ല കാരണം ആൻ്റണി ആ ഗ്രൂപ്പിൽ നിന്ന് മാറുകയോ ആൻ്റണി ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്തു പക്ഷേ ഡൽഹിയിൽ ഹൈക്കമാൻഡ് യഥാർത്ഥത്തിൽ ഡൽഹിയിൽ ആൻ്റണിക്ക് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ശക്തി ഇപ്പോൾ ഉള്ളപ്പോൾ നേരത്തെ കണ്ണാരൻ ശക്തി ഉണ്ടായിരുന്നപ്പോൾ കണ്ണാരൻ പറയുന്ന നടന്നിരുന്നത് ഇപ്പോഴല്ല ആൻ്റണി തന്നെയാണ് അവസാന വാക്കം മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ കോച്ച് എ കെ ആൻറ്റിയാണ് അപ്പോൾ ആൻ്റി പറയുന്നതിന് അപ്പുറം ഒന്നും കേരള കാര്യത്തിൽ തീരുമാനമുണ്ടാകത്തില്ല അപ്പോൾ ആന്റിയുടെ പേരുള്ള എ ഗ്രൂപ്പിൻ്റെ താൽപ്പര്യങ്ങൾ ആൻറിനെ സംരക്ഷിക്കണമെന്നുമില്ല ഇന്നിപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പൊതുവായ നേതാവാണ് സി ആൻ്റണി അദ്ദേഹം പറയുന്നത് നടക്കുകയുള്ളൂ അദ്ദേഹം സംഘടനാടപ്പ് അവിടെ വേണം എന്ന് പറഞ്ഞ് അടിക്കട്ടെ അദ്ദേഹം തീരുമാനിച്ചാൽ അത് നടക്കും

സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിക്ക് ശക്തിയുണ്ടോ തൊണ്ണൂറ്റി രണ്ടിലെ ആ സാഹചര്യമാണോ ഉള്ളതല്ല തൊണ്ണൂറ്റി രണ്ടിൽ ഈ വോട്ടെടുപ്പിന് ശേഷം ഈ സംഘടനാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി ദുർബലമായ സാഹചര്യമോ ഇപ്പോഴത്തെ നേതാക്കൾക്ക് അറിയാവുന്നതല്ലേ മാത്രമല്ല തൊണ്ണൂറ്റി രണ്ടിൽ ഭരണം കയ്യിലുണ്ടായിരുന്നു ഇപ്പോൾ ഭരണം പോലും കയ്യിലില്ല അതായത് പണ്ട് നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ ഭരണഘടന അനുസരിച്ച് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ അന്ന് അധികാര ശക്തിയല്ലോ അധികാര ഗാന്ധി ശക്തിയായ ശേഷം രണ്ടു വർഷം ഒഴിക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമായിരുന്നു അത് കൃത്യമായി നടന്നിരുന്നു അന്നും ഈ പറയുന്ന ഗ്രൂപ്പ് സംഘർഷങ്ങൾക്കുണ്ടെങ്കിലും വ്യക്തമായ ചെയ്തു വരുതിരിവ് സംസ്ഥാനത്ത് നടത്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതലാണ് കരുണാകരൻ ആൻ്റണി എന്ന് പറഞ്ഞ രാഷ്ട്രീയ സമവാക്യൽ വന്നത് അതിനുശേഷം എഴുപത്തെട്ടിൽ കോൺഗ്രസ് ഫിറ്റ് ചെയ്തു ഫിറ്റിന് ശേഷം വീണ്ടും കരുണാകരനും ആന്യു ഒരുമിച്ച് വരുന്ന ലയനം കിട്ടുന്നതിന് ശേഷം ആൻഡ് ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഐ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് ഇന്ദിരാഗാന്ധിയുടെ പേരിലാണെങ്കിൽ കരുണാ രൻ ഗ്രൂപ്പ് തന്നെയാണ് പിന്നീടുണ്ടായത് കരുണാകരനും കരുണാകരൻ വിരുദ്ധരുമാണ് ഇന്നും ഈ എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് എന്ന പഴയ പേര് തന്നെ നിലനിൽക്കുന്നു ഒഴിച്ചാൽ അന്നത്തെ ശാക്തിക ചേരികളിൽ മാറ്റമുണ്ടായിട്ടുണ്ട് ആന്യോടൊപ്പം നിൽക്കുന്ന പല ആളുകളും ഇന്ത്യ രമേശ് ചിലത്തിലൂടെ ഉണ്ട് അതേസമയം കാരണം അതിനോടൊപ്പം നിന്നുപോലെ ആളുകളും ഇപ്പോൾ ഉമ്മൻചാണ്ടി ഉണ്ട് യഥാർത്ഥത്തിൽ ഇന്ന് നിലനിൽക്കുന്നത് എ ഗ്രൂപ്പ് ഐ അല്ല ഉമ്മൻചാണ്ടി ഗ്രൂപ്പ് രമേശ് ചെന്നിത്തല ഗ്രൂപ്പാണ് മൂന്നാമത് ഗ്രൂപ്പ് സുധീരന്റെ നേതൃത്വത്തിൽ ഗ്രൂപ്പില്ലാ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അവരും വളരെ കുറച്ചുണ്ടായിരുന്നതിന് സുധീരനെയും അങ്ങനെ കെ പി സി ബസൺ സ്ഥാനം മാറിയെന്ന് വെച്ചാൽ അദ്ദേഹം തളയാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിനും ഹൈക്കമാൻഡിൽ ഒരു നിർണായക സ്വാധീനമുള്ള വ്യക്തിയാണ് അപ്പോൾ സമവാക്യം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന എല്ലാ നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ രൂപീകരിച്ചു ഒരു ലിസ്റ്റ് അത് ബൂത്തിലോ അല്ലെങ്കിൽ മണ്ഡലത്തോ നടക്കണമെന്നില്ല മേലോട്ട് വരുമ്പോൾ നടപ്പിലാക്കുന്ന ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അത് അടിച്ചേൽപ്പിക്കുന്ന സ്ഥിതി ഉണ്ടാവും ഗ്രൂപ്പ് വീതം വെപ്പ് എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും സമവാക്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് രണ്ടായി വെട്ടിപ്പിളർന്നുകൊണ്ട് ഗ്രൂപ്പ് സമവാക്യത്തിന് സാധ്യമല്ലെങ്കിൽ കൂടിയും വ്യത്യസ്ത താല്പര്യങ്ങളെല്ലാം സംരക്ഷിക്കുന്ന ഒരു അത് അതാത് ഗ്രൂപ്പിന്റെ ശക്തി അതാത് ആളുകൾക്ക് അറിയാം അതിനനുസരിച്ചുള്ള വീതം വെപ്പ് തന്നെ ഉണ്ടാവുകയും ചെയ്യും ശ്രീ ജേക്കബ് ജോർജ് സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന് വലിയ വീരവാദം മുഴക്കുന്നുണ്ട് കോൺഗ്രസിലെ എല്ലാ നേതാക്കളും താഴെ മുതൽ കെ പി സി സി പ്രസിഡന്റിനെ വരെ വോട്ടെടുപ്പിലൂടെ ഞങ്ങൾ തിരഞ്ഞെടുക്കുവാൻ പോവുകയാണ് ഡിസംബർ മുപ്പതിന് മുൻപ് തന്നെ ഈ പ്രക്രിയ പൂർത്തിയാകുമെന്ന് പക്ഷേ ബൂത്ത് തലം മുതൽ മുഗൾ തട്ട് വരെ ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് എത്തുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ബൂത്ത് തലത്തിൽ ഒതുങ്ങുകയില്ലേ ഇത് അല്ല ഇന്നിപ്പോൾ എ കെ ആന്റണി തന്നെ പറഞ്ഞുവല്ലോ ചെറിയ പേര് പറഞ്ഞ പോലെ എ കെ ആന്റണി നമുക്ക് കേരളത്തിൽ ഇന്ത്യയിൽ ഇന്ത്യയിലെ ഒരു ഹൈക്കമാൻഡ് തന്നെയാണ് യാതൊരു സംശയവുമില്ല എ കെ ആന്റണി കേരളത്തിൽ കോൺഗ്രസ് കെട്ടിപ്പടുത്ത നേതാക്കന്മാരൊരാൾ പക്ഷേ എ കെ ആന്റണി പറഞ്ഞതില്ലേ അതിനകത്തൊരു വലിയ അപകടമുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് സ സമവായ സിദ്ധാന്തം അപകടകരമാണ് അപകടകരമാണ്വെപ്പ് തന്നെയാണ് വീതം വെപ്പാണ് കോൺഗ്രസിൻ്റെ അകത്ത് വളർന്നു വരുന്ന യുവതലമുറയുടെ കഴുത്ത് ഞെരുക്ക് നീ ഇവിടൊക്കെ കിടന്നാൽ മതിയേടാ എന്ന് പറയുകയാണ് ഇന്ന് എ കെ ആന്റണി ചെയ്തിരിക്കുന്നത് യുവരക്തം ഇങ്ങോട്ട് വരണ്ട ഞങ്ങളൊക്കെ കൂടി തീരുമാനിച്ചോളാം വീതം വെച്ചോളാം നിങ്ങളൊന്നും ആരും എടുക്കണ്ട അപ്പോൾ അടുത്ത രാജ്യസഭാ സീറ്റ് വരുമ്പോഴത്തേക്ക് അത് അന്യൺ അന്യയുടെ കാലം ആ കാലഘട്ടം കഴിയുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി കിട്ടണം വയലർവി ജെ കുരനിൽ ഇവരൊക്കെ നിൽക്കുകയാണേ വയസ്സ് മൂത്ത് കടൽ കടൽക്കിഴവന്മാരായിട്ട് ഇവർക്കൊക്കെ പത്രസുകാരൻ പാവം വിഷമിച്ചിരിക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട് കേട്ടോ ഇത് ഈ മൂത്ത് നരച്ച നേതാക്കന്മാർക്ക് ഈ സ്ഥാനങ്ങളിൽ തുടരാനും കോൺഗ്രസിന്റെ അകത്തെ ആധിപത്യം പിടിച്ചു നിർത്താനും വേണ്ടിയുള്ള ഒരു വലിയ കപട സിദ്ധാന്തമാണ് ഈ സമവായ മറ്റൊരു കാര്യം കൂടിയില്ലേ ഈ മുതിർന്ന നേതാക്കളുടെ ഒരു തിരിച്ചറിവ് ഇപ്പോൾ ഓടിൽ കിടന്ന് അടിപിടി ഉണ്ടാക്കുവാൻ ഈ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ എന്തായാലും ആളെ കൂട്ടേണ്ടി വരും പാർട്ടി പിടിച്ചെടുക്കൽ തന്നെയാണല്ലോ ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആത്യന്തികമായ ഘടകം എന്ന് പറയുന്നത് ഈ പാർട്ടി പിടിച്ചെടുക്കൽ തന്നെയാണ് ഓടികിടന്ന് അടി ഉണ്ടാക്കുവാനുള്ള ഒരു സാഹചര്യം പാർട്ടിക്കില്ല അത് പാർട്ടിക്ക് നേരിടാൻ പറ്റുക ഇല്ല എന്ന തിരിച്ചറിവ് കൂടി ഈ മുതിർന്ന നേതാക്കൾക്ക് ഉണ്ടാവുമല്ലോ അങ്ങനെയാണെങ്കിലേ ലോക്സഭയിലൊക്കെ സമവായും ശക്തി കേരളത്തിൽ ഉണ്ടോ എന്നാണ് ഇപ്പോൾ തന്നെ തന്നെ തിരഞ്ഞെടുപ്പിൽ കണ്ടതല്ലേ തിരഞ്ഞെടുപ്പ് മാത്രമേ പാർട്ടിക്ക് ശക്തി കൊടുക്കൂ പാർട്ടിയിലേക്ക് പുതിയ ആൾക്കാരെ വരണോ സംഘടനാ പാഠമുള്ള ചെറുപ്പക്കാർക്കടന്ന് വരണമോ ആന്റണി പറയുന്ന ന്യായം ഇതാണ് ഓടിക്കിടുന്നു ഓടൽ കിടന്ന് അടിയുണ്ടാക്കേണ്ടത് എന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഏറ്റുമുട്ടൽ വേണ്ട ആ വാക്കാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഏറ്റുമുട്ടൽ വേണ്ട സമന്യം പരമാവധി ശ്രമിക്കില്ലേ ഇപ്പോൾ കെ എസ് യുവിന്റെ തെരഞ്ഞെടുപ്പ് നടന്നില്ലേ ആ കെ എസ് യുവിന്റെ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ എന്ത് കുറ്റം പറഞ്ഞാലും ഒരു നല്ല ഒരു ടീം നല്ലൊരു ഐശ്വര്യമുള്ള ഊർജ്ജസ്വലതയുള്ള ഒരു ടീമിനെ ഇതിപ്പോൾ കെ എസ് യു കൊണ്ടുവരാൻ കഴിഞ്ഞത് തെരഞ്ഞെടുപ്പ് അത് ആന്റണി പറഞ്ഞതിന് താങ്കൾ തള്ളുകയാണ് ഏറ്റുമുട്ടലുണ്ടായാലും സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ ബൂത്ത് തലം മുതൽ തന്നെ പാർട്ടിയെ പിടിച്ചെടുക്കുവാനുള്ള ഒരു ഉദ്യമം അവിടെ ഉണ്ടാകും അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാലും കുഴപ്പമില്ല പാർട്ടി ശക്തമാവുകയേ ഉള്ളൂ അല്ലല്ല ഏറ്റവും തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റുമുട്ടലിൽ നല്ല ർ ഏറ്റുമുട്ടലില്ലാതെ കൂടി ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി ഒരു മത്സരരംഗത്ത് ഇറങ്ങണം അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്തായാലും സാധിക്കുമെന്ന് കരുതുന്നില്ല ശ്രീ മാത്യു കുഴൽനാടൻ സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന വാദം വലിയ രീതിയിൽ തന്നെ ഉന്നയിക്കുന്നവരിൽ പെട്ടവർ തന്നെയാണല്ലോ താങ്കളും അത് വെറുതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നതല്ല അത് ഹൈക്കമാൻഡിന് മുന്നിലും അതേ ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്നവരിൽ ഒരാളാണ് യുവരക്തത്തിന് കൂടുതൽ പ്രാതിനിധ്യമുണ്ടാകും സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന് വിശ്വസിക്കുന്നയാൾ പക്ഷേ ഇപ്പോഴത്തെ നിലയനുസരിച്ച് നേതാക്കളുടെ പ്രതികരണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ബൂത്ത് തലം മുതൽ കെ പി സി സി പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് വരെ ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് അതായത് വോട്ടെടുപ്പിലൂടെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഇത് സാധ്യമാകുമെന്ന് കരുതുന്നുണ്ടോ അല്ല ഇവിടെ ഒരു ഫൈൻ ബാലൻസ് വളരെ ആവശ്യമാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പാർട്ടിക്കകത്തെ മഹാഭൂരിപക്ഷം പ്രവർത്തകരും പാർട്ടിയിൽ ഈ തമ്മിലടി ആഗ്രഹിക്കുന്നില്ല ഈ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള അടിയും ബഹളവും മഹാഭൂരിപക്ഷം കോൺഗ്രസ് പ്രവർത്തകർക്കും അതിൽ പങ്കാളികളാകാൻ താല്പര്യമില്ല അവർക്കിതിനോട് വിരക്തിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് ബഹുമാനായ ശ്രീ എ കെ ആൻ്റണി പാർട്ടിക്ക് അത് ഏറ്റുമുട്ടലിൻ്റെ അന്തരീക്ഷമല്ല സംഘടനാ തിരഞ്ഞെടുപ്പുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇവിടെ ബഹുമാനായ ശ്രീ ചെറിയാൻ ഫിലിപ്പ് സൂചിപ്പിച്ചതുപോലെ സമവായം എന്ന പേരിൽ ഏതാനും നേതൃത്വങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന ഒരു പരിപാടിയാണ് നടക്കുന്നത് എങ്കിൽ അത് ഈ സംഘടനയെ വീണ്ടും ദുർബലപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കൂ കാരണം പലപ്പോഴും കണ്ടിട്ടുള്ളത് സമവായം എന്ന് പറഞ്ഞാൽ സ്ഥാനങ്ങൾ സംരക്ഷിക്കാൻ നേതാക്കന്മാർ തമ്മിലുള്ള പരസ്പര സഹകരണമാണ് അതിനപ്പുറത്തേക്ക് പാർട്ടി താല്പര്യം ഉത്തമമായ പാർട്ടി താല്പര്യം നോക്കി അതുകൊണ്ട് അങ്ങനെ ഒരു സമവായ പ്രക്രിയ നീതിയുക്തമായി നടക്കും എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയാത്തത് കൊണ്ടാണ് സംഘടനാ തെരഞ്ഞെടുപ്പാണ് അതിലും ഗുണകരം എന്ന് ഞങ്ങൾ പറയുന്നത് കാരണം ഒരുപാട് കാലമായി കോൺഗ്രസ്സിനകത്ത് എല്ലാ നേതാക്കന്മാരും ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ് കോൺഗ്രസ്സിലൊരു തലമുറ മാറ്റം ഉണ്ടാകണം യുവാക്കൾ കടന്നു വരണം പൊതുരക്തമുണ്ടാകണം നേതൃനിരയിലേക്ക് കൂടുതലാൾ കടന്നു വരണം പക്ഷെ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല ഞാനിത് കഴിഞ്ഞ കുറേ കാലമായി ഇതിൻ്റെ പേരിൽ ഒരുപാട് നേതാക്കന്മാരുടെ അപ്രീതി പിടിച്ചു വാങ്ങിയിട്ടുള്ള ആളാണ് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ശരിയാണ് കാരണം എന്താ ഇപ്പോൾ ഒരുപക്ഷെ ദശാബ്ദങ്ങളോടും ദശാബ്ദങ്ങളോടും കൂടെ പ്രവർത്തിച്ച വളരെ ആത്മബന്ധമുള്ള വളരെ അടുപ്പമുള്ള സ്നേഹമുള്ള വാത്സല്യമുള്ള പരസ്പരം കടപ്പാടുള്ള നേതാക്കന്മാരോട് നിങ്ങൾ മാറി നിൽക്കണം അല്ലെങ്കിൽ നിങ്ങളൊരവസരം മറ്റുള്ളവർ കൊടുക്കണം എന്ന് പറയാൻ ഒരുപക്ഷെ ഇമോഷണലി അശക്തരാണ് ഇന്ന് കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതായ നേതാക്കന്മാർ അല്ലെങ്കിൽ അവർ ആ തീരുമാനം എടുക്കണം അവർ പറയണം ബലം അവർ പറയണം നിങ്ങൾ മാറണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇത് നടക്കുന്നില്ല ബഹുമാനായ ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരോട് പല ആവർത്തി പറഞ്ഞാണ് ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി നടത്താൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം പറഞ്ഞതാണ് കോൺഗ്രസ്സിലെ യുവാക്കൾക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് ഒരു പുതിയ മുഖത്ത് നിൽപ്പ് ചെറുപ്പക്കാരെന്നുള്ള മാത്രമല്ല പുതു എത്രയോ പേരാണ് പേരാണിപ്പോൾ അൻപത്തഞ്ചും അറുപതും വയസ്സായ കോൺഗ്രസ്സിൻ്റെ മിടുക്കരായ എത്രയോ നേതാക്കന്മാർ ഒരവസരം പോലും ലഭിക്കാതെ അർഹമായ അവസരങ്ങൾ കഴിഞ്ഞ ഒരു പത്ത് വർഷമായി ലഭിക്കാത്ത എത്രയോ പേരാണ് എന്നാൽ ഈ അവസരങ്ങൾ കിട്ടിയവർക്ക് പിന്നെയും 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 കിട്ടി പലപ്പോഴും പരാജയപ്പെട്ടിട്ടും വീണ്ടും അവർക്ക് തന്നെ അവസരം കൊടുക്കുന്ന എത്രയോ പേരാണ് അതുകൊണ്ട് യുവാക്കൾ യുവാക്കൾ എന്ന് താങ്കൾ പറയുന്നവർക്ക് അവസരം കിട്ടാതിരിക്കുവാനും ഈ പദവികളിൽ അള്ളിപ്പിടിച്ചിരുന്നവർ ഇരിക്കുന്നവർക്ക് ആ പദവി പോകാതിരിക്കുന്നതിനു വേണ്ടിയാണ് ഈ സമവായം എന്ന് പറയുന്ന കാര്യം വീതം വെപ്പ് ഇതിൽ രണ്ട് പ്രബല ഗ്രൂപ്പുകളും എ ഗ്രൂപ്പിന് അറിയാം അവർക്കാണ് ശക്തി കൂടുതലെന്ന് ഇക്കാര്യം ഐ ഗ്രൂപ്പും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവിടെ ഒരു സമവായം ഉണ്ടാക്കിയാൽ രണ്ട് ഗ്രൂപ്പിനും ദോഷം സംഭവിക്കില്ല ആ പദവിയിൽ നിന്ന് മാറ്റപ്പെടേണ്ട നേതാക്കൾക്ക് ദോഷം ഉണ്ടാവുകയില്ല വീതം വെപ്പ് വീതം വെപ്പ് നടക്കുമ്പോൾ കൂടുതൽ പ്രാതിനിധ്യം എ ഗ്രൂപ്പിന് തന്നെ കിട്ടും ഐ ഗ്രൂപ്പിന് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പ്രാതിനിധ്യം കിട്ടും അതായത് സംഘടനാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിലൂടെ നടന്നാൽ കിട്ടുന്നതിനേക്കാൾ പ്രാതിനിധ്യം ഐ ഗ്രൂപ്പിനും കിട്ടും ഈ ബോധവും ഈ രണ്ട് നേതാക്കൾമാർക്കുമുണ്ട് ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കുമുണ്ട് അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് മാനേജർമാരും ഈ രണ്ട് നേതാക്കളുടെയും ഭാഗത്ത് മാത്രമേ നിൽക്കുകയുള്ളൂ ഗ്രൂപ്പിന് അതീതരായി കുറെ പേരുണ്ടെന്നാണല്ലോ കോൺഗ്രസിൽ അതോടൊപ്പം തന്നെ യുവാക്കളിൽ കുറയേറെ പേർ പദവി കിട്ടാത്തവർ അവർക്കൊക്കെ മോഹഭംഗം തന്നെ സംഭവിക്കുകയും ചെയ്യും ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടാകാൻ പോകുന്നത് വി എം സുധീരനെ കെ പി സി സി പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി മാത്രമായിരുന്നുവല്ലോ ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന ആവശ്യം സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ അല്ലാതെ തന്നെ വി എം സുധീരനെ മാറ്റിയതോടുകൂടി എ ഗ്രൂപ്പിനും ഐ ഗ്രൂപ്പിനും ഇതിനു വേണ്ടിയുള്ള മുഖവിളി ഇനി നടത്തില്ല ഈ രണ്ട് ഗ്രൂപ്പുകാരും ഈ മുഖവിളി നടത്തില്ല അല്ല ഇതില് മഞ്ജുഷു പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ അർത്ഥത്തിൽ ശരിയാണ് അല്ലെങ്കിൽ അത് പാർട്ടിക്കകത്ത് ഗ്രൂപ്പും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളും ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല ഞാൻ ആവർത്തിച്ച് സംഘടനാ തെരഞ്ഞെടുപ്പ് ഗുണകരമാകുമെന്ന് പറയാൻ കാരണം യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടി സ്ട്രക്ചർ ഇന്നത്തെ അവസ്ഥ കരുത്തരായ നേതാ പ്രാദേശിക നേതാക്കന്മാർ എ കെ ആൻ്റണി സാർ പറഞ്ഞതുപോലെ താഴെ